നമസ്കാരം ഈ വീഡിയോ ഫ്രീ സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് ചിലർക്കെല്ലാ സോഫ്റ്റ്വെയറും ഫ്രീ ആണ് പക്ഷെ നമ്മൾ ഡീസെൻറ് ആൾക്കാർക്ക് എങ്ങനെയല്ല സോഫ്റ്റ്വെയർ പെയ്ഡും ഉണ്ട് ഫ്രീയും ഫ്രീയുമുണ്ട് ഫ്രീയിൻ്റെ കീഴിൽ പ്രൊപ്പറൈറ്ററി ഉണ്ട് ഓപ്പൺ സോഴ്സ് ഉണ്ട് പെയ്ഡിൻ്റെ കീഴിൽ പ്രൊപ്പറൈറ്ററി മാത്രമേ ഉള്ളൂ അപ്പം മൊത്തത്തിൽ സോഫ്റ്റ്വെയറുകൾ പെയ്ഡ് പ്രൊപ്പറൈറ്ററി ഉണ്ട് ഫ്രീ പ്രൊപ്പറൈറ്ററി ഉണ്ട് ഫ്രീ ഓപ്പൺ സോഴ്സ് ഉണ്ട് പെയ്ഡും ഫ്രീ എന്താണെന്ന് നമുക്കറിയാം പ്രൊപ്പറേറ്ററിയും ഓപ്പൺ സോഴ്സും എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം സോഫ്റ്റ്വെയർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഒരു പ്രോഗ്രാമർ മനുഷ്യന് മനസ്സിലാവുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതും ഈ എഴുതിയതിനെ സോഴ്സ് കോഡ് എന്നാണ് പറയുന്നത് ഈ സോഴ്സ് കോഡിനെ കമ്പൈലർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം വെച്ച് കമ്പൈൽ ചെയ്ത് കമ്പ്യൂട്ടറിന് മാത്രം മനസ്സിലാവുന്ന ഒരു ഭാഷയിലേക്ക് മാറ്റും ആ മാറ്റി കഴിഞ്ഞതിനെ എക്സിക്യൂട്ടബിൾ ഫയൽ എന്നാണ് പറയുന്നത് ഇനി തിരിച്ചു വരാം പ്രൊപ്പറേറ്ററി എന്ന് വെച്ചാൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ഉടമസ്ഥാവകാശം ഒരു പ്രോഗ്രാമറിൻ്റെയോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെയോ കയ്യിലായിരിക്കും പെയ്ഡ് പ്രൊപ്രൈറ്ററി എന്ന് പറയുമ്പോഴും കാശ് കൊടുത്താലും നിങ്ങൾ ആ സോഫ്റ്റ്വെയറിൻ്റെ ഉടമസ്ഥരാവില്ല കാരണം നിങ്ങൾക്കതിൻ്റെ എക്സിക്യൂട്ടബിൾ മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ അത് ഉപയോഗിക്കാനുള്ള ലൈസൻസും നിങ്ങൾക്ക് കിട്ടും ആ സോഴ്സ് കോഡ് ആ കമ്പനിയുടെ അല്ലെങ്കിൽ പ്രോഗ്രാമറിൻ്റെ രഹസ്യമായിരിക്കും ഇത് സ്വാഭാവികമാണ് കാരണം സോഴ്സ് കോഡ് ലീക്കായി പോയി കഴിഞ്ഞാൽ അവരുടെ സോഫ്റ്റ്വെയറിൽ നിന്നുള്ള ഓരോരോ ആയിട്ട് ബാക്കിയുള്ളവർക്ക് അടിച്ചുമാറ്റാനും സ്വന്തമായിട്ട് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കാനും ഒക്കെ പറ്റും അപ്പോൾ വേറൊരു രീതിയിൽ പറഞ്ഞാൽ സോഴ്സ് കോഡ് പബ്ലിക്കിന് അവൈലബിൾ അല്ലെങ്കിൽ അത് പ്രൊപ്പറേറ്ററി ആണ് ഇനി നമുക്ക് ഫ്രീ പ്രപ്പറേറ്ററി എന്താണെന്ന് നോക്കാം ഇതിൽ എക്സിക്യൂട്ടബിളും അത് ഉപയോഗിക്കാനുള്ള ലൈസൻസും ഫ്രീ ആയിട്ട് കിട്ടും സോഴ്സ് കോഡ് കിട്ടത്തില്ല ഇങ്ങനെ കിട്ടുന്ന ഫ്രീ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയറുകൾ മിക്കവാറും ഒരു പെയ്ഡ് പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ വിൽക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കും ആ ഫ്രീ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ കാണും മുപ്പത് ദിവസമേ ഉപയോഗിക്കാവുള്ളൂ എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫീച്ചേഴ്സൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഫീച്ചേഴ്സ് കിട്ടണമെങ്കിൽ പേ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്യങ്ങൾ കാണും അതിൻ്റെ അകത്ത് ഇപ്പം ആൻഡ്രോയിഡിൽ നിന്ന് കിട്ടുന്ന പല ആപ്സും ഇങ്ങനെയാണ് കിനി മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അതിലാണെങ്കിൽ ഉണ്ട് അതിലുണ്ടാക്കുന്ന വീഡിയോയിൽ മെയ്ഡിൻ കിനിമാസ്റ്ററിനും കൂടെ എഴുതി തരും അത് നല്ല വൃത്തികേടാണ് അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേ ചെയ്യണം അതാണ് അവരുടെ മാർക്കറ്റിംഗ് പിന്നെ ഈ ഫ്രീ പ്രൊപ്പറേറ്ററിയിൽ വേറെ ചില കൊനസ്റ്റുകളും ഉണ്ടാവാം വിശ്വസിക്കാൻ കൊള്ളരുതാത്ത ഏതെങ്കിലും സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഫ്രീ പ്രൊപ്പറേറ്ററി സാധനത്തിൻ്റെ അകത്ത് സ്പൈവെയർ മാൽവെയർ എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്തെങ്കിലും ഡേറ്റയൊക്കെ അടിച്ചു മാറ്റുന്ന സാധനങ്ങൾ കാണും പിന്നെ ഇതൊന്നും അല്ലാത്ത ഫ്രീ പ്രൊപ്പറേറ്ററി ഉണ്ട് അവർ സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെടുന്നവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഡൊണേഷൻ മേടിക്കുകയുള്ളൂ പിന്നെ ഉള്ളത് നമ്മുടെ ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സിക്യൂട്ടബിളും ഫ്രീ ആയിട്ട് കിട്ടും ആ സോഴ്സ് കോഡും ഫ്രീ ആയിട്ട് കിട്ടും ഇപ്പോൾ ഫ്രീ ഓപ്പൺ സോഴ്സിൽ ഫ്രീ എന്ന് പറയുമ്പം അതിന് കാശ് കൊടുക്കണ്ട എന്നുള്ള അർത്ഥത്തിനുപരി സ്വാതന്ത്ര്യം എന്ന അർത്ഥത്തിനാണ് കൂടുതൽ പ്രാധാന്യം പൊതുജനത്തിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ അതിൻ്റെ ഗുണം എല്ലാവർക്കും ഇപ്പോൾ എന്നാലും ശരി പണം ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ പണം മുന്നിൽ കണ്ടുകൊണ്ടല്ല ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് ഒരു ജനസേവനം പോലത്തെ ഒരു മനോഭാവത്തിൽ ചെയ്യുന്നതാണ് ചില ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾ സോഫ്റ്റ്വെയർ ഉദ്യോഗസ്ഥർ അവരുടെ അവധി സമയത്ത് വോളണ്ടറി ആയിട്ട് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഒരു നോൺ പ്രോഫിറ്റ് ഫൗണ്ടേഷൻ ആയിരിക്കും ആ സോഫ്റ്റ്വെയർ ചെയ്യുന്നത് ആ ഫൗണ്ടേഷന് പൊതുജനം കമ്പനികൾ ഗവൺമെൻറ്റുകൾ നിന്നെല്ലാം സംഭാവനകൾ സ്വീകരിക്കാം സോഫ്റ്റ്വെയർ കമ്പനികൾ തന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും നിർമ്മിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് ഗുണം എന്ന് ചോദിച്ചാൽ ഏറ്റവും മികച്ച സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് അപ്പം ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ ഫ്രീ പ്രൊപ്പറേറ്ററി പോലെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊന്നും ഉണ്ടാവില്ല പരസ്യങ്ങളുണ്ടാവില്ല പെയ്ഡ് സോഫ്റ്റ്വെയർ വരെണ്ണം മേടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഫീച്ചേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് കമേർഷ്യലി ഉപയോഗിക്കാം എത്ര കമ്പ്യൂട്ടറുകളിൽ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം പിന്നെ ഈ സോഴ്സ് കോഡ് പബ്ലിക്കിന് അവൈലബിൾ ആയതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത് സ്പൈവെയർ മാൽവെയർ അങ്ങനത്തെ സാധനമൊന്നും ഉണ്ടാവുമെന്ന് പേടിക്കണ്ട ശരിയാണ് സേവന മനോഭാവത്തിൽ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിൽ അതൊന്നും ഉണ്ടാവുന്ന പ്രശ്നമേ ഇല്ല പക്ഷേ നിങ്ങൾക്ക് ആ കോഡ് പരിശോധിക്കാം എന്നുള്ളതാണ് ആ പോയിന്റ് നിങ്ങൾക്ക് സേഫ്റ്റി പ്രൈവസി ട്രാൻസ്പെറൻസി എല്ലാം മുഖ്യമാണെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക പിന്നെ കോഡ് പബ്ലിക് ആയതുകൊണ്ടുള്ള വേറൊരു ഗുണം ഇപ്പോൾ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും പോരായ്മയുണ്ട് പക്ഷേ ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ആൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ഫൗണ്ടേഷനോ കമ്പനിയോ കൂട്ടിപ്പോവുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ വേറൊരാൾക്ക് വേണമെങ്കിൽ ആ കോഡ് എടുത്തിട്ട് അതിനെ പുതുക്കി പണിയുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ ഒരു കുഴപ്പമില്ലെങ്കിൽ കൂടെ നിങ്ങൾക്കതിനെ മോഡിഫൈ ചെയ്ത് നിങ്ങളുടെ സ്വന്തം വെർഷൻ ഇറക്കാം അതുകൊണ്ടാണ് ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് ഒരു സമയത്ത് ഒന്നോ രണ്ടോ വെർഷനെ അവർ ഇറക്കുകയുള്ളൂ പക്ഷേ ലിനക്സ് നോക്കിക്കഴിഞ്ഞാൽ നൂറുകണക്കിന് വകഭേദങ്ങൾ കാണാം പിന്നെ ഈ സോഴ്സ് കോഡ് കണ്ട് വേറെ ഗുണം ഈ സോഫ്റ്റ്വെയർ പഠിക്കുന്നവർക്ക് അതെടുത്ത് വെച്ചിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാം അപ്പോൾ ഇതിലേത് സോഫ്റ്റ്വെയർ ആയിരിക്കും നല്ലത് മൊത്തത്തിൽ മൂന്ന് കൂട്ടത്തിലും നല്ല സോഫ്റ്റ്വെയറുകളുണ്ട് ഇപ്പോൾ പെയ്ഡ് പ്രൊപ്പറേറ്ററിയിൽ വിൻഡോസ് ഫോട്ടോഷോപ്പ് എം എസ് ഓഫീസൊക്കെ വളരെ നല്ലതാണ് എ പിന്നെ ഫ്രീ പ്രൊപ്പറേറ്ററിയിൽ ഗൂഗിൾ ക്രോം വാട്സാപ്പ് ഇർഫാൻ വ്യൂ പിന്നെ ഫ്രീ ഓപ്പൺ സോഴ്സിൽ ഉബുണ്ടു ഗിംബ് വി എൽ സി പ്ലെയർ ഫയർഫോക്സ് ബ്രൗസർ എല്ലാം നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ അറിയാവുന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ആവശ്യപ്രകാരം ഇതെല്ലാം തിരഞ്ഞെടുക്കാം പിന്നെ ആയാലും ഫ്രീ ആയാലും എന്തായാലും നല്ല സോഫ്റ്റ്വെയറുകളെ സപ്പോർട്ട് ചെയ്യുക കൊടുത്ത് മേടിക്കുക അല്ലെങ്കിൽ സംഭാവന ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇതുപോലെയുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനടുത്ത് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം